അപ്പോ അസ്രായീൽ അലൈഹിസ്സലാം ചെറിയ ഒരു മയം കാണിച്ചേ പറ്റൂ, അത് നേരിട്ട് കാണിക്കണം. അതിന് നമ്മൾ അലൈഹിസ്സലാക്ക് പേരിയക്കുമ്പോ പറഞ്ഞു ഇത്തിരി പേടിക്കണം, ഇത്തിരി മര്യാദ നമ്മളും കാണിക്കണം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യഅക്കൂബ് നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് മൂന്ന് പേരെ മുന്നറിയിപ്പ് തരാ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതാണ്. സന്തോഷത്തോടെ തിരിച്ചുപോയി. നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യഅക്കൂബ് നബി അലൈഹിസ്സലാം രോഗബാധിതനായി കിടക്കയിലാണ്. അസ്രായീൽ വന്നു വാതിൽ മുട്ടി, മൻ അന്താ അന അസ്രായീലായ യഅക്കൂബ്. യഅക്കൂബ് നബിയെ അസ്രായീൽ എന്തേ വന്നത് അസ്രായീൽ? അസ്രായീൽ പറഞ്ഞു നല്ല ചോദ്യമായി, എന്റെ ജോലി തന്നെ റൂഹ് പിടിക്കലാ, നിങ്ങളെ ചോദന എന്നും വന്ന് കാണാൻ നിങ്ങൾ അങ്ങനെ വലിയ കമ്പനിയും പഠിക്കണ്ട, ഇന്ന് കൊണ്ടുപോകാൻ വന്നതാ. യഅക്കൂബ് നബി പറഞ്ഞു ഞാനും നീയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് എഴുതി പാസ്സാക്കിയിട്ടല്ലേ നീ പോയത്. മൂന്ന് പേരെ പറഞ്ഞു വിടും അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നാൽ അങ്ങനെ വരാനൊന്നും പറ്റൂല. കൂട്ടുകാരവിടെ മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടുമെന്ന് നീ പറഞ്ഞില്ലേ? അസ്രായീൽ അലൈഹിസ്സലാം യഅക്കൂബ് നബിയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് പറയുന്നു, യഅക്കൂബ് നബിയേ മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഞാൻ ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് നബിയേ. യഅക്കൂബ് നബി പറഞ്ഞു ഇല്ല, എന്റെ അടുത്ത് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ല. ഉടനെ അസ്രായീൽ പറയുന്നു നബിയേ നിങ്ങളുടെ അടുത്ത് മൂന്ന് മുന്നറിയിപ്പുകാര് ഞാനല്ലേ പറഞ്ഞു വിട്ടത് നബിയേ. യഅക്കൂബ് നബി ചോദിച്ചു ആരൊക്കെയാ അവര്? അസ്രായീൽ വന്നു അടുത്തിരുന്നു. യഅക്കൂബ് നബിയുടെ തലയും ദാടിയും ഇങ്ങനെ തടവിയിട്ട് അല്ലാഹുവിന്റെ നബിയായ യഅക്കൂബ് നബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു നബിയേ ഒന്നാമത്തെ മുന്നറിയിപ്പുകാരൻ ആരെന്നറിയോ? ബയാളു ശഇരിക ബഅദ സവാദിഹി, ബയാളു ശഇരിക ബഅദ സവാദിഹി. നല്ല കറുത്ത തലമുടിയും ദാടിയുമായിരുന്നു. ഇപ്പോഴോ എല്ലാം വെളുത്ത് നരച്ച് ഒരു പരുവായി. നബിയേ ഒന്നാമത് മരണത്തിന് മുമ്പ് ഒന്നാമത്തെ സിഗ്നൽ, ഇനി സമയം ഒരുപാടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിടുന്ന ഒന്നാമത്തെ സിഗ്നൽ നരയാണ് എന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ. യഅക്കൂബ് നബിയുടെ നരച്ച ദാടി രോമത്തിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. അസ്രായീൽ പറഞ്ഞു നബിയെ അവിടെ നിന്ന് കരയണ്ട, ആരും അത് ചിന്തിക്കാറില്ല, നരബാധിച്ചവർക്ക് ജീവിതം കുറച്ചേ ഉള്ളു നബിയേ. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കി, നരബാധിച്ചാ പിന്നെ വലിയ താമസമില്ല. ചില സഹോദരിമാരിപ്പൊ പറയും എന്റെ ഇക്കാട കട്ടയും ബോർഡും മടങ്ങാറായി, ഇനി നരയ്ക്കാൻ ബാക്കിയില്ല, ക്ലീനായി മൊത്തം നരച്ചിരിക്കാം. ചില ഉപ്പാപ്പമാർ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? പോയി കറുപ്പിക്കും. ചില ഉപ്പാപ്പമാര് പറയും ഇത് ഉസ്താദ് പറഞ്ഞ നരയല്ല, ഇത് ഞാൻ ജോലിയൊക്കെ ചെയ്ത് അങ്ങ് നരച്ചു പോയതാ, ഇത് മരിക്കാനുള്ള നരയല്ല. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നരയൊന്നും ഇല്ല, വന്നാ മരിക്കും ഉറപ്പാ, വന്ന വരാത്തവരും മരിക്കും. പക്ഷെ ഈ നര ബാധിക്കുന്നതെന്തെന്നറിയോ? അത് ഭാഗ്യമാണ്. റസൂലുള്ള നരച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് നരച്ചാൽ എന്താ? നരയ്ക്കാത്തവരുണ്ടല്ലോ. ആലോചിച്ചു, തൊണ്ണൂറായിട്ട് ഞാൻ നരച്ചില്ല എന്ന് പറഞ്ഞ് വലിയ നെഞ്ചും പിരിച്ച് നടക്കണ്ട, നിന്നെ റബ്ബിന് ഇഷ്ടമല്ല. നരപ്പിച്ചിട്ടല്ല മരിപ്പിക്കുന്നവരെയാണ് റബ്ബിന് ഇഷ്ടം. നരപ്പിച്ചിട്ട് അല്ലാഹു മരിപ്പിക്കും. അള്ളാഹുന്റെ ഹബീബ് നരച്ചില്ലേ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടന്നപ്പോ ആയിഷാ ബീവി ഇങ്ങനെ താടി രോമത്തിലൂടെ വിരൽ ഇങ്ങനെ കൊണ്ടുപോയി. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു എന്തെടുക്കാണ് ആയിഷ? ഞാൻ അങ്ങയുടെ നരച്ച രോമം എണ്ണി നോക്കുക. പത്തൊമ്പത് നരച്ച രോമം നബിതങ്ങളുടെ നാടിയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുക. അപ്പൊ പിന്നെ നരച്ചവര് ഭാഗ്യവാന്മാരെ വിഷമിക്കും. ചില ഉപ്പമാരിങ്ങനെ ഭാര്യമാര് വീട്ടിൽ ചെല്ലുമ്പോ പറയും ഐഷാടെ ഭർത്താവ് നരച്ചില്ല, റംലാടെ ഭർത്താവ് നരച്ചില്ല. നിങ്ങളും വലിയ ഉഷാറാണ്. നിങ്ങൾ 50-55 ഒക്കെ ആയെങ്കിലും ഒരു പാന്റും ടീഷർട്ടും ഒക്കെ ഇട്ടാൽ ഇപ്പോഴും മണിക്കിണറിലെ വൃത്തി ക്രോശം എന്ന് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞിട്ട് പറയും. പക്ഷേ ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, നിങ്ങളുടെ ഈ തലയുടെ
ഈ മധ്യഭാഗത്ത് നിൽക്കുന്ന രണ്ട് നരച്ച മുടിയുണ്ടല്ലോ, അതൊരു എരണക്കേടാണ്, അതും കറുപ്പിച്ച്. പിന്നെ ദാടി കുറച്ചു രൂപം നരച്ച, അതും കറുപ്പിക്കാം. ഭാര്യയുടെ വാക്കിട്ട് മൊത്തം കറുപ്പിച്ചുകൊണ്ട് പള്ളിയിൽ വന്നു. ശരിയാര് ചോദിക്കും, എന്തു പറ്റി ഉപ്പാപ്പ മൊത്തം അങ്ങ് കറുത്തു പോയല്ലോ. ഉടനെ ഉപ്പാപ്പ പറയും, വൈഫ് ഇഷ്ടമല്ല, വൈഫിന് ഇഷ്ടമല്ലാത്തോണ്ട് ഞാനങ്ങ് കറുപ്പിച്ചു എന്ന് പറയും. ചില ചെറുപ്പക്കാര് പറയുമല്ലോ, ഭാര്യക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ക്ലീൻ ഷേവ് ചെയ്തു. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഒരു പെണ്ണിന്റെ പുഞ്ചിരിക്കു വേണ്ടി ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ പണയം വെക്കുന്ന നട്ടല്ലില്ലാത്തവനായി അതപ്പതിക്കല്ല മോനെ. നട്ടല്ലു വേണം, പെണ്ണും മണ്ണും ഒക്കെ അല്ല, ഇങ്ങനെ പല മോഡലും കാണിക്കും. നമ്മളെ ദീൻ നമ്മള് കളയരുത്. അപ്പൊ ഒന്നിതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ മരിക്കും എന്ന് പറയാൻ ഒരാളെ ജോലിക്ക് നിശ്ചയിച്ചിരുന്നു. അയാളെന്ന് മുഖത്ത് നോക്കി, ഉമറേ നിങ്ങൾ മരിക്കും, ഉമറേ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, സൗദിയിലോ ദുബായിലോ അങ്ങനെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അങ്ങോട്ട് ചെല്ലും, അറബിയിലെ മുഖത്ത് നോക്കി, നീ മരിക്കും. എല്ലാവരും പ്രമാണ സൊസൈറ്റി കൊണ്ട് പണയപ്പെടുത്തി കേൾവി പോയി. അറബിയിലെ മുഖത്ത് നോക്കി, നീ മരിക്കും, വേണമെങ്കിൽ നിന്നെ ഗുരു കൊണ്ട് ഓടാ ചെയ്താലും കൂടെ പറഞ്ഞ് മാസം 20,000 ശമ്പളവും അജിനും വരും. അതാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. പഴയതുപോലെ ഗൾഫ് ഒന്നും പറഞ്ഞ് നടക്കൂല. ഒരു സഹോദരൻ ഗൾഫിൽ പോയതാ, പള്ളി ചോറെടുത്തുകൊണ്ട് നിൽക്കുന്നത് 2,000 നല്ല ശമ്പളം. അത് പറ്റൂല, ഇളാപ്പാട മോൻ വിസവന്നു, ഇളാപ്പാട മോൻ വിസവന്നു, ദുആ ചെയ്യണ ഉസ്താദെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് പോ, പഴയതുപോലെ അല്ല, ഗൾഫൊക്കെ വലിയ കഷ്ടപ്പെട്ടു. അങ്ങനെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ പറഞ്ഞതാ, പൂന്തോട്ടത്തിന്റെ മുകളിൽ പൂവുണ്ടല്ലോ, പൂവിന്റെ മുകളിൽ വണ്ട് വന്നിരിക്കുമ്പോൾ ഞെട്ടിക്കൊടുത്താ മാത്രം മതി 25,000 ശമ്പളം. അല്ല, ജോലി ചോറക്കണോന്റെ അടുത്ത് ഇത് പറഞ്ഞ അവൻ പിന്നെ ഇതും കളഞ്ഞിട്ട് എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. ചെന്ന് കേറി 7 മാസം കഴിഞ്ഞപ്പോ വിളിക്കണ, ഒത്താതെ എന്റെ കാര്യം അങ്ങ് എത്തണ കോളില്ല. എന്താ ജോലി? 4 കൊട്ടാരം അറബിയുടെ വല്ല വീട്, ഇത് കഴുകി വൃത്തിയാക്കി അറബിയുടെ ഭാര്യയും അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളും ബാത്റൂമിൽ വലിച്ചെറിയുന്ന തുണി പോലും കഴുകി വൃത്തിയാക്കി ശുചീകരിച്ച് വെച്ച് ഇതൊക്കെയും ചെയ്യണം. വെള്ളം വേണമെങ്കിൽ ശമ്പളത്തിൽ നിന്ന് പൈസ പിടിക്കും, കുളിക്കാനും കുടിക്കാനും. ഈ ഒരവസ്ഥയാണ്. അള്ളാഹു ഒരുപാട് പേര് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, അതറിയാതെ സഹോദരിമാരൊക്കെ ഇവിടെ കിടന്ന് ആഹ്ലാദിക്കുന്നു. അള്ളാഹു അവർക്ക് സഹനശേഷി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നരവാദിച്ചപ്പോൾ നിർത്തിയിരുന്ന ജോലിക്കാരനെ പിരിച്ചുവിട്ടിട്ട് പറഞ്ഞു, ഇനി ഞാൻ മരിക്കും എന്ന് നീ പറയണ്ട, ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, നിനക്ക് പോകാം, ജോലി നീ പിരിച്ചു. ഞാൻ മരിക്കുമെന്ന് എന്റെ നര ബാധിച്ച രോമം എന്നോട് പറയുന്നുണ്ട്, നിനക്ക് പോകാം. അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഒന്നാമത്തെ അടയാളം നരയാണ്. രണ്ടാമത്തെ രംതെന്ന് യാക്കൂബ് നബി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ളഉഫു ബദനിക ബഅദ ഖുവ്വതിഹി, ശരീരത്തിന് നല്ല ആരോഗ്യം തന്നിട്ട് പെട്ടെന്ന് ആരോഗ്യം അങ്ങ് നശിച്ചു പോകും. ജോലി ചെയ്യാൻ വയ്യ, ഒന്നിനും വയ്യ. ഇന്ന് രോഗമില്ലാത്തത് ആർക്കാണ്? പള്ളി നിസ്കരിക്കാൻ വരണ ഉപ്പാപ്പാടെ മുന്തിക്കെട്ട് പരിശോധിച്ചാൽ കാണാം, ഷുഗറിൻ്റെത്, പ്രഷറിൻ്റെത്, ഷുഗറിൻ്റെത്, സുബൈറിൻ്റെത് കുറെ അടുത്തിങ്ങോട്ട് ഇടും. ഇതൊക്കെ ലുഹറിന് ശേഷം, അസറിന് ശേഷം, ഇശാന് ശേഷം കഴിക്കാനുള്ള ചക്കേരിയുടെ അത്ര ഉള്ള ഓരോ ഗുളികൾ. രോഗമാണ്, എല്ലാവർക്കും രോഗമാണ്, വലിയ വലിയ രോഗങ്ങൾ. സഹോദരിമാർക്കെല്ലാം ഡിസ്ക് കംപ്ലൈൻറ്റാണ്, ഒറ്റെണ്ണത്തിന് നീക്കാൻ വയ്യ. പണ്ടൊക്കെ എന്താ, ഇന്ന് 2 എണ്ണം പ്രസവിച്ചാൽ ജീവിതത്തിൽ പിന്നെ പ്രസവിക്കണതും ഇഷ്ടമല്ല, പ്രസവിക്കുന്നവരെ ഇഷ്ടമല്ലാത്ത. പണ്ടൊക്കെ നമ്മുടെ ഒക്കെ ഉമ്മമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, 2 എണ്ണം വയറ്റിൽ, 3 എണ്ണം തൊട്ടിലിൽ, 4 എണ്ണം കട്ടിലിൽ, ഇങ്ങനെയാണ് നമ്മളെയൊക്കെ വളർത്തിയത്. ഒന്നിനും ഒരു കുഴപ്പമില്ല, മരച്ചീനി കഴിക്കണം, ചക്ക കഴിക്കണം, എല്ലാം വെട്ടി ഒരുങ്ങി കഴിക്കുകയും ചെയ്യണം, ഒന്നിനും ഒരു കുഴപ്പമില്ല, നല്ല ആഫിയത്തും ആരോഗ്യം. ഇന്നാണെങ്കിലോ ജനിച്ചിഞ്ഞ് വീണതിന് മുമ്പ് അത് കൊടുക്കോളൂ, അതെങ്ങനെ കൊടുത്ത് ഉരുട്ടി 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 മോൻ ശരീരം കുറഞ്ഞു പോയി, കേട്ടടി കേട്ടടി എന്ന് പറഞ്ഞു ഉരുട്ടി കേട്ടി, എല്ലാം ബ്ലൂ എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ എന്താ അവസാനം, എന്തു പറ്റി അവസാനം, എന്തു പറ്റി? നമ്മൾ ആലോചിക്ക സഹോദരങ്ങളെ, എല്ലാം വലിയ വലിയ രോഗങ്ങൾ കടിമപ്പെട്ടിരിക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിപണിയിൽ ധൃതി വെച്ച് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ലൈസ് എന്ന് പറയുന്ന ഭക്ഷണമുണ്ടല്ലോ, ഇന്നെല്ലാവർക്കും അതാണല്ലോ ഇഷ്ടം, ലൈസ്.
അമേരിക്കൻ ഉൽപാദനമാണ് ലേസർ എന്ന് മാത്രമല്ല ഒരുപാട് ശരീരത്തിന് ദോഷം ചെയ്യുന്ന അണുക്കൾ ലേസർ എന്ന് പറയുന്ന ഭക്ഷണ സാധനത്തിലുണ്ട് എന്ന് തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധമായ ഡോക്ടർ വിലയിരുത്തിയതാണ്. നമ്മൾ ആലോചിക്കണം, ഇതൊന്നും മോശമല്ല. നമുക്കിന്ന് പഴയ കാലത്ത് രണ്ട് ചിപ്സോ എന്തെങ്കിലും ഇച്ചിരി ടിന്നിനകത്താക്കി നഴ്സറിയിലേക്ക് കുഞ്ഞിന് കൊടുത്തേക്കുന്ന ഉമ്മ ഇന്ന് ലൈസ് കൊടുത്തേക്കൂ. അന്തസ്സിനും അഭിമാനത്തിനും വിലയ്ക്കും എല്ലാം ഇതാണ് നല്ലത്, അതേ കൊടുത്തേക്കൂ. പോണ വഴിക്ക് ഒരു പെപ്സിയും വാങ്ങിച്ച് കുഞ്ഞിന്റെ ബേഗിനകത്തിട്ട് കൊടുത്ത് അഞ്ചു വയസ്സുകാരന്റെ അവസ്ഥ പറഞ്ഞു. ഇതല്ലേ ഉമ്മാക്കിഷ്ടം, ഉപ്പാക്കിഷ്ടം, അവരുടെ അന്തസ്സിന് ചേർന്നതാണെന്ന് പറയാം. എന്തോ ആയിക്കോട്ടെ, അവസാനം വലിയ വലിയ രോഗങ്ങൾ വരുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗം വരിക എന്ന് പറഞ്ഞാൽ, രോഗം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ മരണത്തിന് മുമ്പുള്ള ഒരു വല്ലാത്ത രീതിയാണ്. മൂന്നാമത്തത് യഖൂബ് നബിയോട് ഇസ്രായിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇൻഹിനാ ജിസ്മിക ബഅദ ഇസ്തിഖാമതിഹി, ശരീരം നിവർന്നു നിന്നതിന് ശേഷം പിന്നെ വളഞ്ഞു പോവുക, പിന്നെ വളഞ്ഞു പോവുക, പിന്നെ നിവർന്നു നീക്കാൻ പറ്റൂല. വൈലിത്തറ ഉസ്താദ് എന്ന് പറഞ്ഞ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇബാദത്ത് കേട്ടിട്ടില്ലേ വൈലിത്തറ? സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ കേൾക്കാത്ത സ്വരമില്ല. ആലപ്പുഴ വാതിന് പോയപ്പോ വൈലിത്തറ ഉസ്താദിനെ കാണാൻ പോയി. ആളിപ്പൊ ഇരിക്കുന്നത് ഇങ്ങനെയല്ല, ആളിപ്പൊ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, വളഞ്ഞു നടു നല്ലതുപോലെ മുതുകെല്ല് വളഞ്ഞു, നിവർന്ന് നിൽക്കാൻ കഴിയില്ല. നിസ്കരിക്കുന്നത് ഇങ്ങനെ നിന്ന് കൈകെട്ടാനേ പറ്റൂ, ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാനേ പറ്റൂ, അങ്ങനെ വളഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താറേ ഒരുപാടങ്ങ് കൂനിപ്പോയല്ലോ, വളഞ്ഞല്ലോ. അത് പറഞ്ഞതാ, നീ പഠിച്ചിട്ടില്ലടാ പായ, മരണത്തിന് മുമ്പ് നടുവളയൊന്നും, മരണത്തിന് മുമ്പ് വളയും. വളയും എല്ലാവരും ചിലപ്പോ ഈ മൂന്നടയാളം എല്ലാവർക്കും വരില്ല. ഈ വരുന്നവരൊക്കെ അവർക്ക് അള്ള ഇഷ്ടം കൊണ്ട് വരുത്തുന്നതാ. എന്തിനാ, നീ ഒരുങ്ങിയിരുന്നോ സമയമായി എന്ന് അള്ള അറിയിക്കുന്നത് അള്ള ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ദാടി നരച്ചവർ ഇപ്പോഴും റിമോട്ടും കൊണ്ട് നടക്കാറ്, തസ്ബി കയ്യിലെടുത്തോ, ദിക്റു ചൊല്ലിക്കോ. രോഗം വരുന്നവര് വിശ്രമിക്കാൻ വേണ്ടി ടിവിയുടെ മുന്നിൽ കട്ടിലും പിടിച്ചിട്ട് ചാരിക്കടന്ന് സന്തോഷിക്കാറ്, ഖുർആൻ എടുത്തോദിക്കോ. അങ്ങനെയുള്ള ഏതെങ്കിലും അഴമാരുകളുമായി ബന്ധപ്പെട്ടോ, കാരണം രോഗം മരണത്തിന്റെ ഒരു ഭാഗമാണ്. ആർക്കു രോഗം വന്നാലും അത് മരണത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അസ്രായിൽ വരുന്നതിന് മുമ്പ് ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടൊരുങ്ങാൻ പറ്റൂല, നേരത്തെ തന്നെ ഒരുങ്ങി തയ്യാറായിരിക്കണം. ആ സമയത്ത് അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. എവിടെ കിടന്ന് മരിച്ചാലും പറയണം. ഗൾഫിലാണെങ്കിലും, ജിദ്ദയിലാണെങ്കിലും, ദുബൈയിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും, മദ്രസയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, വഴിയിലാണെങ്കിലും, അപകടത്തിൽപ്പെട്ട് നട റോഡിൽ കിടന്ന് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞു മരണപ്പെടാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് എത്ര വില കൊടുത്തും ഒരു പരിശ്രമം നടത്താ, അതിനു വേണ്ടിയിട്ട് ഒരു ത്യാഗം തന്നെ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുങ്ങടേ, അതിന് റബ്ബ് ഭാഗ്യം തരട്ടെ. പൊന്നാര നബി തങ്ങൾ പറയുന്നു, മൻകാൻ ആഖിറു കലാമിഹി ഇൻദ മൗതിഹി ഹൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്നാ. ആരെങ്കിലും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നബുവത്തിന്റെ നാവ് കൊണ്ട് പ്രകാശത്തിന്റെ ഗോപുരം ആമിനാ ബീവിന്റെ മുത്തുമോൻ പറയുകയാണ്, ദഖലൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിൽ കടന്നത് തന്നെ. ഏറ്റവും വലിയ ഒരു ഒരുക്കവും ഒരു ജിഹാദും അതിനു വേണ്ടി നടത്തും.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അതിന് ഒന്നാമതായി ചെയ്യാനുള്ള വഴി എന്താ? നമ്മുടെ നാവിന് അത് പറയാൻ ഒരു തടസ്സവും ഉണ്ടാവരുത്. അതിനു വേണ്ടി തഴക്കവും പഴക്കവുമുള്ള ഒരു നാവാക്കി നമ്മുടെ നാവിനെ നമ്മൾ മാറ്റണം. ഇങ്ങനെ കഴിയൂ, ഇങ്ങനെ കഴിയും. മുമ്പ് സ്കൂളിൽ ഒരു അധ്യാപകൻ പരിശോധനയ്ക്ക് വന്നു. പരിശോധനയ്ക്ക് വന്നപ്പോ എല്ലാ ക്ലാസ്സും വലിയ ഉഷാറാണ്. ഒരു ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ മാത്രം ഴാ പറയുന്നില്ല. വാഴപ്പഴം എന്ന് ഈ ഉദ്യോഗസ്ഥൻ ബോർഡിൽ എഴുതിയിട്ടാൽ അത് കാണുന്ന കുട്ടികൾ വായിക്കുന്നത് എന്താ? വാഴപ്പഴം എന്ന് വായിക്കും. ഴാ പറയില്ല, യായ പറയും. കുഴി എന്ന് പറഞ്ഞാൽ കുയി കുയി. അവസാനം ഈ ക്ലാസ്സിലെ അധ്യാപകനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളൊന്നും ഴാ പറയുന്നില്ലല്ലോ. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, എന്റെ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ പറഞ്ഞ് തയക്കവും പയക്കവും വന്നതുകൊണ്ടാണ്. എന്ത് മനസ്സിലായി? ഈ ഉദ്യോഗസ്ഥനും യായ പറയുള്ളൂ, ഴാ പറയൂല. അതുകൊണ്ട് കുട്ടികൾ അതല്ലേ പറയുള്ളൂ, അവർക്ക് അതല്ലേ പഠിപ്പിച്ചു കൊടുത്തത്, അവർ കേട്ടതേ പറയുള്ളൂ. അങ്ങനെയാവും നമ്മുടെ അവസ്ഥ. ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടൊരു ബന്ധവുമില്ലെങ്കിൽ ആ സമയത്ത് അസ്രായേൽ വരുമ്പോഴും നമ്മൾ സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ കഴിയില്ല. ഇത് വല്ലപ്പോഴും പള്ളിയിലിരുന്ന് കൊണ്ട് ചൊല്ലണം. തസ്ബി എടുത്തും കൊണ്ട് ചൊല്ലും. തസ്ബി എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പമാർക്ക് വേണ്ടി മാത്രം അള്ള ഇറങ്ങിയിരിക്കുന്ന സാധനമൊന്നുമില്ല. ചില ചെറുപ്പക്കാര് തസ്ബിയോടുള്ള അലർജി ഉണ്ടാകുന്നു. ഇത് മരിക്കാൻ പോണ ഉപ്പാപ്പാക്ക് അവർക്ക് അള്ള കൊടുത്തതാ. ദിക്രി എല്ലാം തസ്ബി വേണമെന്നില്ല, എങ്കിലും തസ്ബി ഇരിക്കുമ്പോൾ അറിയാതെ ചൊല്ലും. അതുകൊണ്ടാണല്ലോ തസ്ബി വേണമെന്നില്ല, തസ്ബി കയ്യിലിരുന്നാൽ അറിയാതെ ചൊല്ലും. ചിലപ്പോ തസ്ബി വലത്തെ കയ്യിലും റിമോട്ട് ഇടത്തെ കയ്യിലും കാണും, അത് വേറെ വിഷയം. ഏതായാലും ദിക്റു ചൊല്ലിയാൽ നമ്മുടെ നാവിന് വല്ലാത്ത ഉണർവാണ്. എല്ലാ ദിക്റും, ഓരോ ദിക്റിനും അതിന്റേതായ ശ്രേഷ്ഠതയും പ്രതിഫലവും ഒക്കെയുണ്ട്. എങ്കിലും അഫ്ളലുമാ ഖുൽതു വന്നബിയൂന മിൻ ഖബലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്നാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, അഫ്ളലുമാ ഖുൽതു വന്നബിയൂന മിൻ ഖബലി, ഞാനും എനിക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതാണ് മരിക്കുമ്പോ നമുക്ക് പറയാനുള്ളത്. അത് അടുത്തിരിക്കുന്നവര് പറഞ്ഞാലും നമുക്ക് ചിലപ്പോ പറയാൻ കഴിയൂല. കാരണം എന്തേ? ഇന്ന ശൈത്താനും ശൈത്താൻ നിങ്ങളിൽ ഒരാൾ മരിക്കുന്ന സമയം നിങ്ങളുടെ അടുത്തു വരുമെന്നാണ്. അടുത്തു വന്നിരുന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പലതരത്തിലുള്ള ജ്യൂസും വെള്ളവുമായി ശൈത്താൻ ഇങ്ങനെ വന്ന് നിൽക്കും. റൂഹ് പിടിക്കുന്ന സമയം തൊണ്ട വരണ്ടുണങ്ങുമെന്ന ആ സമയത്ത് വെള്ളം ദാഹിക്കുന്ന നമ്മൾ നോക്കുമ്പോ മുമ്പിൽ വന്നു നിൽക്കുന്ന ശൈത്താൻ നല്ല നിറമുള്ള വെള്ളവുമായി ജ്യൂസുമായി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ഈ കിടക്കുന്ന മനുഷ്യൻ പറയും, ആ വെള്ളം എന്റെ വായിലേക്കൊന്നൊഴിച്ചു തരണമെന്ന് പറയുമ്പോ ശൈത്താൻ പറയും, കുല്ല ഇലാഹ ഒയിരി ലാ ഇലാഹ ഒയിരി, ഞാനല്ലാതെ ഇലാഹില്ലെന്ന് പറയടാ, ഞാനാണ് ഇലാഹെന്ന് പറയടാ, എന്നാ നിനക്ക് വെള്ളം തരാമെന്ന് പറയുമ്പോ ഈമാനില്ലാത്തവരെ, ജുമഅയ്ക്ക് രണ്ടു മണിക്ക് തലചൊറിഞ്ഞ് വരുന്നവരെ, ഖുർആൻ വീട്ടിന്റെ കപ്പ് അടുക്കി വെച്ചിട്ട് ഒന്നെടുത്തു നിവർത്തി നോക്കാ സമയം ലഭിക്കാത്തവരെ, പ്രസംഗം വെച്ചു, ദീനിന് വേണ്ടി പ്രവർത്തിച്ചോ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു, പക്ഷേ നിസ്കാരമില്ല. അങ്ങനെ നിസ്കാരത്തെ മാറ്റിവെച്ച, ദീനിനോട് അവഗണന കാണിച്ച, അല്ലാഹുവിന്റെ ഖുർആനിനെ പുച്ഛിച്ചു തള്ളിയ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ആ സമയത്ത് കലിമ പറയാൻ നിനക്ക് കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, ശൈത്താൻ നിങ്ങളുടെ അടുത്തു വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി ശൈത്താൻ മനസ്സ് കാണിക്കുമ്പോൾ ആ വെള്ളം വേണമെന്ന് പറയുന്നതാരാണ്? നിസ്കാരത്തെ പുറംകാലുകൊണ്ട് വലിച്ചെറിയുന്ന, ഇബാദത്തിന് നേരമില്ലെന്ന് പറയുന്ന, അതിന് വരാൻ പറയുമ്പോ അത് കുറെ മൊയിലാക്കന്മാര് പണമുണ്ടാക്കാനുള്ള പരിപാടിയാണ് എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഹതഭാഗ്യരേ, ആ വെള്ളം വാങ്ങി തൊണ്ടയിൽ ഒഴിച്ചുകൊണ്ട് ഇബ്ലീസാണ് റബ്ബെന്ന് പറഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ.
അതുകൊണ്ട് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ വേണ്ടി അധികാരികളുമായി നല്ല ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കതീറാ വസബ്ബിഹൂ ബുക്റത വസീലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദുക്കുറുല്ലാഹ ദിക്റൻ കതീറാ, പടച്ച റബ്ബിനോട് ധാരാളം ദിക്ർ നിങ്ങൾ ചൊല്ലുക. വസബ്ബിഹൂ ബുക്റതം വസീലാ. റഹ്മാനാര പടച്ചവനോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ഒരുപാട് തസ്ബീഹ് ചൊല്ലുക എന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ ഏറ്റവും വലിയ മരുന്ന് അധികാറുകളാണ്. ദിക്റു ചൊല്ലണം പള്ളിയിലും പള്ളിക്കൂടത്തിലും മദ്രസയിലും വീട്ടിലുമല്ല. എന്റെ സഹോദരിമാരും സഹോദരങ്ങളും എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളും ദിക്റു ചൊല്ലുന്നില്ല, മറന്നുപോയി. പലരും മറന്നുപോയി. പഴയകാലത്ത് വാഹനത്തിൽ കയറിയിരുന്നാൽ അവര് തന്നെ ദിക്റു ചൊല്ലുമായിരുന്നു. ഇന്ന് വാഹനം തന്നെ സ്വന്തമായിട്ട് ദിക്റു ചൊല്ലുകയാണ്. വാഹനത്തിൽ കയറുമ്പോ വാഹനത്തിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന മിഷ്യൻ തന്നെയാണ് പറയുന്നത്. വാഹനമാണ് പറയുന്നത്, ആള് പറയണില്ല, ആളിന് പറയാൻ നേരമില്ല. വീട്ടിലേക്ക് വന്ന് ബെല്ലടിക്കുമ്പോഴും ചെടിച്ചട്ടി എന്ന് കേൾക്കുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് പറയാനെന്തേ, നമ്മുടെ നാവ് തളർന്നു പോയോ? എന്നാൽ അസറായില് വരുമ്പോഴും തളരുമ്മ. ആ സമയത്ത് പറയണമെങ്കിൽ വല്ലാത്ത കരുത്തി നാവിന് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം മരണം വല്ലാത്ത വേദനയാ. അസറായില് റൂഹ് പിടിക്കും വേദന, അത് വല്ലാത്ത വേദനയാ. വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അദ്രായിൽ ഒന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ അത്ഭുതത്തോടെ നൊമ്പരപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, മൻ റാഖ്, എന്ന ആരാ ഒന്ന് മന്ത്രിച്ചു തരാനുള്ളത്, എനിക്കാരാ ഒന്ന് ഖുർആൻ ഓതിത്തരാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടറിയാറെ ആ മരണക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യനങ്ങ് പൊട്ടിക്കരഞ്ഞു പോകുമെങ്കിൽ. പ്രിയമുള്ളവരെ, ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ നാവ് കൊണ്ട് പറയണമെങ്കിൽ ധാരാളം അധികാരികളുമായി ബന്ധം വേണം. ഒരുപാട് ശ്രേഷ്ഠമായ ദിക്റുകളുണ്ട്, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ, സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർ, കച്ചവടത്തിൽ തകർച്ചയുള്ളവർ, അവർക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും വലിയ മൂർച്ചയുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. പക്ഷേ പറഞ്ഞാ മാത്രം പോരാ, ഇഖ്ലാസോടുകൂടി ഈമാനുറച്ച ചിന്തയോടുകൂടി തന്നെ അത് ഓതണം, എങ്കിലേ കഴിയൂ. വെറുതെ അതര വ്യായാമത്തിന് പറഞ്ഞാ പോരാ. ലാഹുല വലാ ഖുവത്ത ഇല്ലാബില്ലാന്ന് എങ്ങനെയും പറഞ്ഞാ പോരാ. സാലിം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വന്നില്ല, രണ്ടു ദിവസമായി കണ്ടില്ല. അങ്ങനെ സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോയി പറയാം, അവിടെ നല്ല വമ്പന്മാരുണ്ടല്ലോ, നല്ല വമ്പന്മാരുണ്ടല്ലോ, ഒരുപാട് ഒരുപാട് ശക്തന്മാരുണ്ടല്ലോ. അപ്പോ റസൂലുള്ളാഹ് അങ്ങനെ മിടുക്കന്മാരായ സഹാബത്തിന് ആരെങ്കിലും പറഞ്ഞു വിട്ടുകൊണ്ട് അള്ളാന്റെ റസൂല് മോനെ മോചിപ്പിച്ചു തരും. സാലിം റളിയല്ലാഹുവിന്റെ മകനെ വഴിയിൽ വെച്ച് കൊള്ളക്കാർ പിടിച്ചു കയ്യും കാലം കെട്ടി ബന്ധിച്ചിരിക്കുകയാണ് എന്ന് വാർത്ത പരന്നു. പുന്നാരൻ നബി തങ്ങളോട് പോയി പരാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്ന് ചൊല്ലിക്കൊള്ളാം. സാലിം റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ നിങ്ങളുടെ ഭാര്യമാരാരെങ്കിലും ഒരാവശ്യം ഭർത്താവിനോട് പറഞ്ഞു, ഉസ്താദിനോട് പോയി പറയും. ഉസ്താദിനടുത്ത് വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം എന്ന് 100 ആവശ്യം പറയാൻ പറഞ്ഞാൽ ഭാര്യ ഉടനെ പറയും ഭർത്താവിനോട്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, ഈ കമ്പ്യൂട്ടറിന്റെ യുഗത്തിലും വേറെ ജോലിയൊന്നുമില്ല എന്ന് നിങ്ങൾ ചോദിക്കും. കാരണം എന്താ, ദിക്റിനെ ആ തരത്തിലാണ് നമ്മൾ കാണുന്നത്. ഇന്റർനെറ്റ് വന്നതുകൊണ്ടോ കമ്പ്യൂട്ടർ വന്നതുകൊണ്ടോ 4 ക്യാമറയുള്ള മൊബൈൽ നിന്റെ പൊന്നുമോൾ ഉപയോഗിച്ചതുകൊണ്ടോ അത് കാറിന്റെ പുണ്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഈമാനിന്റെ വിവരക്കേട് നമുക്ക് ഉണ്ടായി പോകുന്നു.
സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞതും ഓടി വീട്ടിലേക്ക് ചെന്നു ഭാര്യയോട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഭാര്യ ആ സെക്കൻഡിൽ തന്നെ, ഈമാനുള്ള പെണ്ണങ്ങനെയാണ്, ആ സെക്കൻഡിൽ തന്നെ വുളു എടുത്ത് റെഡിയായി വന്നു, ദിക്റു എല്ലാം തുടങ്ങി, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്റു ചൊല്ലി 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 അന്നത്തെ രാത്രി തന്നെ വാതിലിൽ മുട്ട് കേൾക്കുകയാണ്. ആരാണ് മൻ അന്താ ആരാണെന്ന് ചോദിക്കുമ്പോ മറുപടി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഞാനങ്ങയുടെ പൊന്നുമോനാണ് ഉപ്പാ. പുള്ളക്കാര് പിടിച്ചെന്ന് പറഞ്ഞ മോ വന്നിരിക്കാൻ മൂന്ന് ദിവസമായി, ദിക്റിൽ തുടങ്ങിയപ്പോ രാത്രി വന്നു. വന്ന ഉടനെ സാലിം റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കാണ്. എന്താ സംഭവം? ദിക്ര ചൊല്ലി തുടങ്ങിയ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വതആല സാലിമിന്റെ മകനെ സഹായിച്ചത് എങ്ങനെയാണ്? കൊള്ളക്കാരെ കള്ളു കുടിക്കാൻ വേണ്ടി പോയി, മൂന്നാല് ഉണക്ക കൊള്ളക്കാർ മാത്രം ഈ കെട്ടിയിട്ട് കയറിന്റെ അടുത്ത് നിൽക്കാൻ. സാലിം റളിയല്ലാഹു അൻഹുവിന്റെ മോനാണെങ്കിൽ നല്ല ആരോഗ്യവാനാണ്, നല്ല തണ്ടും തന്റേടവും ഉള്ളവനാണ്. ചാടി അങ്ങോട്ട് ഇറങ്ങി കയറ് പൊട്ടിച്ചു, യവന്മാരെ ശക്തമായിട്ട് അടിച്ച് നിലംപരിശാക്കി കളഞ്ഞു. നല്ല ആരോഗ്യം ഇസ്ലാമിന്റെ ജനക്കൂട്ടന്മാരെങ്ങനെയാണ്? നമുക്ക് വേണം സജാദ്ഉസ്താദൊക്കെ ഇച്ചിരി ഓടൊക്കെ വേണം, ഓടണം നടക്കണം, ചുട്ട കോടിയൊക്കെ തിന്നുന്നുണ്ടോ ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ ഓരോരുത്തരുടെ വീട്ടിൽ ചെറുപ്പക്കാരൊക്കെ കൂടി ചുട്ട കോടിയൊക്കെ ഉസ്താദിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓടണം വല്ലപ്പോഴും, ഇച്ചിരി ഓടണം നടക്കണം നടക്കണം. സാൽമാർക്കൊരു ആവശ്യം, ഞാൻ ക്രിക്കറ്റ് ഒക്കെ കളിക്കും നമ്മുടെ നാട്ടിൽ, ആ കളിച്ച് വിരൽ പോയിരിക്കുകയാണ്. അതങ്ങനെ അങ്ങനത്തെ കളിയല്ല, എല്ലാം മറന്നുള്ള കളിയല്ലേ. ഇച്ചിരി ഓടൻ ചാടൻ മടലൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ ഒരു രസത്തിന്, അതിങ്ങനെ ഒരു ഹരമാക്കി നിസ്കാരം കളഞ്ഞ് കളിക്കണമെന്നല്ല പറഞ്ഞത്. ഇച്ചിരി അങ്ങോട്ട് ഓടെ, ഇച്ചിരി നടക്കുകയൊക്കെ വേണം. മൂലാക്കന്മാരായാലും വേണം, അല്ലെങ്കിലും വേണം. നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഇറച്ചി കോഴിയെ പോലെ തിന്ന് വരുത്ത് ഒന്നിനും കൊള്ളരുതാത്തവരായി മാറരുത്. ഇച്ചിരി നമുക്ക് ആഫിയത്ത് വേണം, നടക്കണം, ഓടണം, ചാടണം ഒക്കെ വേണം. പുന്നാരൻ നബിതങ്ങൾ ആരോഗ്യത്തിൽ 101% പരിപൂർണനായിരുന്നു അള്ളാന്റെ ഹബീബിന്റെ ശരീരം. അത്ര ശരീരത്തെ ആരോഗ്യം സംരക്ഷിച്ചിരുന്നു. നമ്മള് വെറുതെ വേറും വളർത്തി കൊണ്ടാന്ന് പറഞ്ഞ നടന്നാ പോലെ, ഒരു സ്ഥലത്ത് പ്രസവത്തിന് ഒത്തിരി മുടിയും വളർത്തി വരുത്തമെന്ന് പറയാ, സാറേ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാ. അള്ളാഹു മനസ്സിലെ ഗുണ്ടാവൽ ഗുണ്ടാന്ന് ദുആ ചെയ്യാൻ പറ്റുമോ? ഏത് കാലവാ. അപ്പൊ ഇന്ന് എല്ലാവരും ഗുണ്ടാവ. ആപ്പമാർ പറയുന്നത് എന്താ, നാല് മക്കളുണ്ടെങ്കിൽ ഒരുത്തൻ ആലിമു, ഒരുത്തൻ ആഫിദു, ഒരുത്തനെങ്കിലും ഗുണ്ടയാക്കും. കാരണം എന്താ, പൊതുയോഗത്തിൽ എനിക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല. അസുരാരാക്കും പറയുന്നത് ഇളയ മോമണ്ടരെ പള്ളി വിളിച്ചളഞ്ഞ. അങ്ങനെ വിരട്ടി നിർത്താൻ ഒരുത്തരം ആവശ്യമാണ് എല്ലാവരും പറയാ. വെറുതെ ഉള്ള ആരോഗ്യമല്ല, ദീനിനു വേണ്ടി നല്ല അഭിമാനത്തോടെ, ദീനിനു വേണ്ടി എന്ത് തന്നാലും ചെയ്യാൻ മുൻനിരയിൽ നിൽക്കുന്ന കരുത്തരാറ യുവത്വം വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സിനിമാ ലോകത്തിന് മരിക്കാതിന്നാ പോരാ, മമ്മൂട്ടിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും വേണ്ടിയിട്ട് ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ട് അവർക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന നാണത്വം കെട്ട നട്ടല്ലില്ലാത്ത വൃത്തിഹീനമായ പരിപാടി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ വേണ്ടി ശരീരത്തിന്റെ രോമം സമർപ്പിച്ച ചുണക്കുട്ടന്മാരുടെ ചരിത്രമുണ്ടല്ലോ, അത് പ്രസംഗത്തിന് പറയാ ഉള്ളത് മാത്രമല്ല. സാലിം റളിയല്ലാഹുവിന്റെ പൊന്നുമോൻ എല്ലാം അടിച്ചു നിരത്തിയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ആലോചിച്ചു, അങ്ങനെ വെറുതെ പോണ ശരിയല്ല, രണ്ടു ദിവസം എന്റെ ഉമ്മായും അപ്പയും പട്ടിണിയാ, അതുകൊണ്ട് 400 ഒട്ടകവും 100 ആടും അവിടെ ഉണ്ടായിരുന്നു. 100 ഒട്ടകവും 400 ആടും ഉള്ളക്കാര് പിടിച്ചു വെച്ചത് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അവന്മാരെ അടിച്ചു പറ്റി നേരെ വീട്ടിക്കൊണ്ട്. വാതില് തുറന്നു നോക്കുമ്പോ, വാപ്പ നോക്കുമ്പോ മോനെ കാണാനില്ല, ഒട്ടകോ ആടും മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുന്ന ഇതൊക്കെ ഞാൻ അവരേത് കൊണ്ടുവന്ന. അപ്പൊ നിങ്ങൾ എന്താ കരുതിയത്? നമ്മളാണെങ്കി എന്ത് പറയും? ഓ, നീ വാപ്പാടെ സ്വത്ത് തന്നെടാ മക്കളേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. സാലിം റളിയല്ലാഹു അൻഹു കരഞ്ഞു, എന്നിട്ട് പറഞ്ഞതാ, ഒരു രോമം പോലും ഈ ആടിന്റെയോ ഒട്ടകത്തിന്റെയോ ഒരു രോമം പോലും ഇവിടെ വീടല്ല പൊന്നേ, കൊണ്ടുപോയ്ക്കോ മോനെ കൊണ്ടുപോയ്ക്കോ, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഹറാമ് വേണ്ട. ഗൾഫിലൊക്കെ പോയി അറബി എത്തിയാനാക്കിയിട്ട് വന്നവര് പഠിച്ചോ, എന്റെ പ്രിയപ്പെട്ടവരെ നീ വന്നില്ലെങ്കിലും വേണ്ട മോനെ, എനിക്ക് ഹറാമ് വേണ്ട എന്നാ പറഞ്ഞത്. അപ്പോഴേ ഭാര്യ പറഞ്ഞു, സാലിം റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങ് വന്നേ, പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ലെങ്കിലും അങ്ങനെയാണ്, പൈസയും കാര്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ പ്ലാൻ മാറ്റും. സാലിം റളിയല്ലാഹുവിനെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു,
ഏതായാലും ഇതിവിടെ രാത്രി നിൽക്കട്ടെ, നേരം വെളുത്ത് നബിതങ്ങളോട് പോയി ചോദിച്ചിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ഒരു രാത്രി ഒരിടത്ത് നിൽക്കുമ്പോ അതിന്റെ വറക്കത്തേക്ക് കിട്ടുമെന്ന് മൂപ്പരുത്തി വിചാരിച്ചിരിക്കണം. കാരണം നമ്മുടെ വാഹനമല്ലെങ്കിലും നമ്മുടെ കാർ ചട്ടിൽ ഒരു വാഹനം കിടന്നാൽ അതൊരു വറക്കത്താണെന്ന് ചില ഇത്തമാര് പറയാറുണ്ട്. ആ രീതിയിലാണ് ഇപ്പൊ പറഞ്ഞു. അങ്ങനെ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെല്ലാം. പുന്നാര നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു, എന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, സാലിം എന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലുണ്ടല്ലോ, അതാ കൊള്ളക്കാരുടെ പക്കൽ നിന്ന് 400 ആടും 100 ഒട്ടകവും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, ഇതിനെ എന്ത് ചെയ്യണം നബിയേ? ഉടനെ സാലിം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാലിമേ, അത് നിനക്കുള്ളതാ. സാലിമേ, ബി ബറകത്തില്ലാ ഹൗല വലാ ഖുവത കൊണ്ടുപോണ്ട, നിനക്കുള്ളതാ. സാലിം റളിയല്ലാഹുവിനെ പറഞ്ഞു, നബിയേ ഇത് മോഷണ സ്വത്തല്ലേ? അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, ഇത് ഞാനാണ് ഗ്യാരണ്ടി, ഇത് നിനക്കുള്ളതാ, ഇതിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കൂല, കൊണ്ടുപോയിക്കൊണ്ടുപോയിക്കൊണ്ടു. എന്നിട്ട് ഹദീസ് പറയുകയാണ്, കാനു അഫ്ഖറു നാസി ബിൽ മദീന, മദീനയിലെ ഏറ്റവും പാവപ്പെട്ടവരായിരുന്നു അവർ, പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് സാറു അഗയുനന്നാസ് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരായി. ഇന്ന് ഈ മണിക്കണ്ണന്റെ പരിസരത്ത് പണക്കാരായവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണ്ട് അവരുടെ ഉപ്പ ചെയ്ത ഈമാനിന്റെ ഒരു ചരിത്രം അവർക്ക് പറയാൻ കാണാം. അവരുടെ ഉമ്മ ചെയ്ത ഇസ്ലാമിന്റെ തുല്യതയില്ലാത്ത ഒരു ദുആയുടെ, ഒരു സുജൂദിന്റെ, ഒരു പ്രാർത്ഥനയുടെ കണക്ക് ആ കുടുംബത്തിന് പറയാനുണ്ടാകും. അല്ലാതെ അള്ള ചുമ്മാ വാരിക്കോരി ആർക്കും ഒന്നും കൊടുക്കൂല. അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ഉപ്പമാരെ കുറിച്ച് ആലോചിച്ച് നോക്കി, കഷ്ടപ്പെട്ട ജീവിതം അതിന്റെ ഒരംശം ഇന്നത്തെ ചെറുപ്പക്കാർക്കുണ്ടോ? ആ പാട റബ്ബർ ഷീറ്റ് എടുക്കാനല്ലാതെ ഈ ചെറുപ്പക്കാർക്ക് എന്തറിയാം? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം അവരുടെ സ്വന്തം വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട സമ്പാദ്യം വാപ്പ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പണ്ടോ 5 വയസ്സ് മുതൽ മൺവെട്ടിയെടുത്ത് ജോലിക്ക് പോകുമായിരുന്നു ഉപ്പം. ജോലി കഷ്ടപ്പെടുമായിരുന്നു. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ കഴിക്കാനൊന്നുമില്ല. അപ്പുറത്തെ വീടിന്റെ പശുവിനെ കഴുകിയിട്ട് വാപ്പ കൊണ്ടുവരുന്ന പഴങ്കഞ്ഞിയിൽ കൈയിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് ചോറില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ വെള്ളം പശു കുടിക്കുന്ന പോലെ കുടിച്ചിട്ട് സ്കൂളിൽ പോയ ഉപ്പമാര് ഒരു പക്ഷേ ഈ സരസിലുണ്ടാകും. എന്നാൽ അവരുടെ മക്കൾക്ക് ഇന്നതറിയില്ല. അവർക്ക് രാവിലെ ശവർമ, ഉച്ചക്ക് ശവർമ, രാത്രി ശവർമ, എന്നതേ അവർക്കറിയൂ. നമ്മൾ ആലോചിക്കണം, പഴയ കാലം നമ്മൾ മറക്കരുത്. നമ്മുടെ മക്കൾക്കത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒഴുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. ആ സഹോദരങ്ങൾ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ യുവത്വം അള്ളാഹുവിന് ഒരു കോടി അൽഹംദുലില്ലാ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനിയും ഒരുപാട് ദിക്റുകളുണ്ട്, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ദിക്റു ചൊല്ലിയിട്ട് നാവിന് തഴക്കമുണ്ടാക്കുക. പിന്നെയോ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ്, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയാൽ, 3 തെറ്റുകൾ ആരെങ്കിലും ചെയ്താൽ, എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ നിസ്കാര തഴമ്പുണ്ടെങ്കിലും എത്ര വലിയ ദീനിന്റെ വക്താക്കളാണെങ്കിലും അവർക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു മരിക്കാ കഴിയുന്നതല്ല. ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ പറയാൻ പോകുന്ന 3 പാതകങ്ങൾ, 3 തെറ്റുകൾ, അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഇത് ഞാൻ പറയുമ്പോ ആ തെറ്റിൽ നിന്ന് ഒഴിവാകാനുള്ള നീയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സകത്തുണ്ടായിരിക്കണം. ആ തെറ്റ് ചെയ്തു പോയ എത്ര വലിയ അമല് നീ ചെയ്തു പോയാലും മോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കെലിമ പറഞ്ഞ് മരണപ്പെടാ, നിനക്ക് കഴിയുന്നതല്ല. 1 തെറ്റെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു മരിക്കാൻ കഴിയാത്ത 1 പാപം എന്തെന്നറിയോ? നീ കാരണമായി നിന്റെ ഉമ്മയും ഉപ്പയും വേദനിക്കുക, മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങുക, മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തുക, ഉമ്മായേയും വാപ്പായേയും വേദനിപ്പിച്ചുകൊണ്ട് കഴബാലയം വിലയ്ക്ക് വാങ്ങിയാലും പൊന്നുമോനെ,
ഈമാനോടെ മരിക്കാൻ നിനക്ക് കഴിയുകയില്ല. നിന്റെ ഉമ്മയും വാപ്പയും നീ കാരണമായി പൊട്ടിക്കരഞ്ഞു കൊണ്ട് കഴിയുമ്പോ നീ എത്ര മതപ്രസംഗം നടത്തിയാൽ, നീ എത്ര ജിഹാദ് നടത്തിയാൽ, നീ എത്ര ദൈവത്വ നടത്തിയാൽ, നീ എത്ര വിവാദ പ്രഭാഷണം നടത്തിയാൽ, നീ എന്തൊക്കെ ദീനിന് വേണ്ടി സമ്മാനം കൊടുത്താൽ, നീ എത്ര നബിദിനമാഘോഷിച്ചാൽ, നീ എത്ര ജീലാനി ദിനമാഘോഷിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ നൂറ് മക്കളുടെ നിക്കാഹ് നടത്തി കൊടുത്താൽ ഈമാനോടെ മരിക്കോ നിനക്ക് കഴിയണമെങ്കിലും നൊന്ത് പ്രസവിച്ച ഉമ്മാരടുത്ത് വന്ന് പൊട്ടിക്കരന്ന് പൊരുത്തം ചോദിക്കണം മോനെ. ഇന്ന് ഉമ്മ നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇന്ന് വാപ്പ നിങ്ങൾക്ക് വേണ്ടല്ലോ, തണ്ടും തടിയുമായി ആരോഗ്യമായി ഒരുപാട് പണിയെടുത്ത് ജീവിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയും വന്നാൽ നൊന്ത് പ്രസവിച്ച ഉമ്മായ നീ വെച്ച വീടിന്റെ കത്ത് വരെ കയറ്റാർ അടിച്ചിറക്കുന്ന ആധുനിക യുഗത്തിന്റെ പടക്കൊതിയന്മാരായ ആഡംബര പ്രേമികളാണ് ഇവത്തമേ. അല്ല ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മാർ, നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗമെന്ന് നബിതങ്ങൾ പറഞ്ഞത്. എന്തിനാ വെറുതെ പറഞ്ഞത്? സത്യമുള്ള വാക്കാണ്. ഇന്ന് ഉമ്മമാര് പൊട്ടിക്കരയുന്നില്ലേ? ലുഖുമാനുൽ ഹക്കീം റളിയല്ലാഹു തആലാനു 10 വർഷം ദറസ് നടത്തുമായിരുന്നു. 10 വർഷം, 10-ാമത്തെ വർഷം സനദ് കൊടുത്ത് എഴുതി വിടുമായിരുന്നു. 10 വിദ്യാർത്ഥികൾ 10 കൊല്ലം പഠിച്ചു ലുഖുമാൻ ഹക്കീം റളിയല്ലാഹുവിനടുത്ത്. 10-ാമത്തെ വർഷം ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ ജയിക്കുന്നവർക്കാണ് ലുഖുമാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള അർഹർ. 10 വർഷം നടത്തിയിട്ട് 10 പേരെ നിരത്തി നിർത്തി ഒരു സമുദ്രത്തിന്റെ മുന്നിൽ, എന്നിട്ട് പറഞ്ഞു ആ സമുദ്രത്തിന്റെ മുകളിലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് നടന്നു പോകണമെന്ന് പറഞ്ഞു. നടന്നു പോയി തിരിച്ചു വരുന്നവർക്ക് മാത്രമേ ഡിഗ്രി ഉള്ളൂ. സജാദ് ഉസ്താദ് 2 വർഷം കൊണ്ടിവിടെ കുറെ കുട്ടികളെ നന്നാക്കി. കിണറിൽ ഇറങ്ങിയിട്ട് കയറി വരാൻ പറഞ്ഞു. അവര് പറയാ ആദ്യം ഉസ്താദ് ഇറങ്ങാൻ പറഞ്ഞു, കുടുങ്ങി ഇറങ്ങാൻ പറഞ്ഞാ കുടുങ്ങി. കാരണം എന്തെന്നറിയോ? ഇതിപ്പോ ഞാനും സജാദ് ഉസ്താദും ഒന്നും ആരിമീങ്ങളല്ല, ഉറപ്പിച്ച് ഞാൻ പറയാം. തഴവ ഉസ്താദിനെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, അതുപോലെ കിതാബ് പഠിച്ച ആരാ ഉള്ളത്? അദ്ദേഹം ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുമ്മിത്തിനി മുത്തഅല്ലിമായിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാഹുന. അപ്പോ അദ്ദേഹം ആലിമല്ലെങ്കിൽ 3-4 ഖുർആനിന്റെ തഫ്സീറിന്റെ കടലാസ് പഠിച്ച് പരീക്ഷ എഴുതി മാർക്കും വാങ്ങി ഉടായ്പിൽ ജയിച്ചു വന്ന ഞാനും സജാദ് ഉസ്താദ് ഒന്നും അല്ല ആലിമി. അതൊക്കെ വേറെ വലിയ വലിയ മഹാന്മാരാണ്, അവരൊക്കെയാണ് ആലിമി. ഇന്ന് അവരെയൊന്നും ആർക്കും വേണ്ട. ഇന്ന് പള്ളിയിലും മുസ്ലിയാർ ടൈ കെട്ടിയ മുസ്ലിയാരാണെങ്കിലേ ഇഷ്ടമുള്ളൂ. ഇംഗ്ലീഷിൽ കുത്തുബോധന മുസ്ലിയാരാണെങ്കിലേ അങ്ങോട്ട് സ്വീകരിക്കുള്ളൂ. മുടിയൊക്കെ എങ്ങനെ ഇട്ട് ബംഗറ്റയിൽ ഇറക്കണ മുലിയാരാണെങ്കിലേ സ്വീകരിക്കുള്ളൂ. കായിക്കോ പക്ഷേ ഹസാരി ഇമാം ജൈനുദ്ദീൻ മഖ്ദൂം ഒന്നും ആർക്കും വേണ്ട. പള്ളിയിലെ പ്രസംഗത്തിൽ ഉസ്താദ് ടോൾസ്റ്റോയി എന്നും ജോർജ് ബെർണാർഡ് ഷാ എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർ പറയും ഇത്രയല്ല പ്രസംഗം. അപ്പുറത്തെ പള്ളിയിലെ മുലിയാരിക്ക് ഒന്നും അറിയില്ല, അവിടെ ഒന്നും ഹസാരി ഇമാം ജൈനുദ്ദീൻ മഖ്ദൂം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ആളാണ് വലിയ മഹാൻ എന്നാണ് അവരുടെ ധാരണ. ആലോചിച്ച് ഇന്ന് ആ കാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ വലിയ ആദിമീങ്ങൾ വേറെ തഴവ ഉസ്താദ് ദുആ ചെയ്തു എന്നെ ഒരു മുത്തഅല്ലിമായിട്ട് മരിപ്പിച്ചു. അസ്റായിൽ വരുമ്പോ കിതാബ് കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വലിയ വലിയ മഹാനുഭാവന്മാര്. അള്ളാഹു അവരുടെ ഗുരുത്വവും അവരുടെ പൊരുത്തവും കൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസുൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. 10 പേരും പറഞ്ഞു ഉസ്താദേ അവിടെന്ന് പറഞ്ഞാ ഞങ്ങൾ നടന്നു പോകാൻ ഒരുക്കമാണ്. അപ്പോ 10 പേരും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തന്നെ നടക്കും ഉസ്താദേ, നിങ്ങളുടെ ശിഷ്യന്മാരാണെങ്കിൽ. അവരങ്ങനെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നടക്കാൻ പഠിപ്പിച്ചു എന്നല്ല, അവരുടെ ഇൽമ കൊണ്ട് ബിസ്മി പറഞ്ഞ് എവിടെ നടക്കും, അത്രയ്ക്ക് ആത്മീയ വിജ്ഞാനമാണ്. ലുഖുമാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തത്തോടെ 1-ാമത്തെ ആള് ബിസ്മില്ല പറഞ്ഞു നടന്നുപോയി, 2-ാമത്തെ ആള് നടന്നുപോയി, 3-ാമത്തെ ആള് നടന്നുപോയി, 9 പേരും നടന്നുപോയി. 10-ാമത്തെ ആള് നടക്കാൻ വേണ്ടി ബിസ്മി പറഞ്ഞ് കാലെടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. കരയിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി. വെള്ളത്തിനടിയിൽ പോയിട്ട് ഉയർന്നു വന്നപ്പോൾ കുപ്പായത്തിന്റെ ഭാഗത്തു പിടിച്ച് കരയിലേക്ക് കയറ്റി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ ശിഷ്യൻ തന്റെ ഉസ്താദിനോട് പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല,
ഇവരൊക്കെ പഠിച്ച പോലെ പഠിച്ചവനാണ്. എന്നിട്ടെന്ത്, എനിക്കു മാത്രം ഇതിന് കഴിഞ്ഞില്ല, എന്ത് ഗുരുത്തക്കേടാണ് ഉസ്താദേ ഞാൻ ചെയ്തത്. 10 കൊല്ലം അങ്ങയുടെ അടുത്തു നിന്നെങ്ങും പോകാതെ ഇൽമു പഠിച്ചവനാണ്. ഉസ്താദ് പറഞ്ഞു, എന്തോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റ്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അത് എന്തെന്ന് ചിന്തിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് അവനുമായി പിണങ്ങിയിട്ട് ലുക്കുമാനലക്കീം റളിയല്ലാഹുവിനു മടങ്ങിപ്പോയി. ആ പ്രിയപ്പെട്ട സഹോദരൻ ചിന്തിക്കാൻ തുടങ്ങി, അള്ളാഹുവേ ഞാനൊരു പൊരുത്തക്കേടും ചെയ്തിട്ടില്ല, പിന്നെന്തുകൊണ്ട് വെള്ളത്തിലേക്ക് താണുപോയി. അവസാനം അതാ കരഞ്ഞുകൊണ്ട് ലുക്കുമാൻ ലുക്കൈമ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, തങ്ങളേ എന്റെ മനസ്സിന്റെ അകത്തൊരു ചിന്ത വന്നു, അത് ശരിയാണോ എന്നറിയില്ല, അത് കാരണമായിട്ടാണ് വെള്ളത്തിൽ ഞാൻ താഴ്ന്നു പോയതെന്ന് എനിക്കറിയില്ല, അതെന്താണെന്ന് ഉസ്താദ് തന്നെ തീരുമാനിക്കണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയ സഹോദരൻ പറയുന്നു, എനിക്ക് വാപ്പയില്ല ഉസ്താദ്, എന്നെ വളർത്തിയതുമ്മയാണ്, എന്നെ നോക്കിയതുമ്മയാണ്, ഉമ്മാക്ക് എന്നെ ജീവന്റെ ജീവനാണ്, ഇൽമു പഠിക്കാൻ വേണ്ടി പൊന്നുമോനെ നീ പോയി ാലിമാകണമെന്ന് പറഞ്ഞു വിട്ടത് ഉമ്മയാണ്. പക്ഷെ എന്നെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, മോനെ എവിടെ പോയി ഇൽമു പഠിച്ചാലും ഒരു വർഷത്തിൽ ഒരു ദിവസം, ഒരു വർഷം തികയുമ്പോൾ ഒരു പ്രാവശ്യം എന്നെ നീ ഒന്ന് വന്ന് കണ്ടിട്ട് പോണേ, നിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഒന്നാമത്തെ വർഷം മാത്രമാണ് എന്റെ ഉമ്മയെ കാണാൻ ഞാൻ പോയത്, ബാക്കി 9 വർഷം ഇൽമു പഠിക്കുന്നതിന്റെ സുഖം കൊണ്ട് എന്റെ ഉമ്മയെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. പറഞ്ഞു, മോനെ ആ ഒരു കാരണം തന്നെ, 9 വർഷം കൊണ്ട് ഉമ്മയെ കാണാത്തത് കൊണ്ട്, ഉമ്മയെ കാണാൻ പോകാത്തത് കൊണ്ട് അല്ലാഹു നിന്റെ 9 വർഷം പഠിച്ച ഇൽമ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് രാത്രി തന്നെ വയ്ക്കോ, ഉമ്മയുണ്ടെങ്കിൽ കണ്ടു മടങ്ങി വന്നല്ലാതെ ഇൽമ് സ്വീകരിക്കൂ െന്ന് പറഞ്ഞപ്പോ നൊന്ത് പ്രസവിച്ച ഉമ്മാടെ കാൽക്കലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മടങ്ങി വന്നിട്ട് ഇനി ഏത് സമുദ്രത്തിന്റെ മുകളിലും ഞാൻ നടക്കും തങ്ങള് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വന്നെങ്കിൽ ഇൽമു പഠിക്കാൻ പോയ യാത്രയെ കുറിച്ചാ പറഞ്ഞത്. നല്ലൊരു പെണ്ണ് കെട്ടി, തൊലിവെളുപ്പ് കൊണ്ട് പെണ്ണിന്റെ അടിമയായി ജീവിച്ചു, എന്നിട്ട് ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഉമ്മാരെടുത്ത് പോയി യാത്ര ചോദിക്കാത്ത എത്ര മക്കളും മണിക്കിണറിലുണ്ട് മോനെ. നല്ലൊരു വീട് വെച്ചു, ഉമ്മ നിന്നെ എന്തോ പറയട്ടെ, ഉമ്മ നിന്നെ ചീത്ത വിളിക്കട്ടെ, നിന്റെ വീട്ടിൽ നടിച്ചിറക്കട്ടെ, പക്ഷേ ആ വീട് താമസമാകുന്നതിൻ്റെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മായ വിളിക്കാം. എത്ര സഹോദരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മോനെ, നിന്റെ വീട്ടിലേക്ക് ഉമ്മ വന്നാൽ ഉമ്മാക്ക് കിടക്കാൻ നിന്റെ വീട്ടിലെ ഏറ്റവും നല്ല റൂം കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് നൊന്ത് പ്രസവിച്ച ഉമ്മായെ മറക്കല്ല മോനെ, മറക്കല്ല മോനെ, അത് അപകടമേ വരുത്തുകയുള്ളൂ. ഉമ്മ എന്ത് തെറ്റും ചെയ്യട്ടെ, 9.5 മാസം ചുമന്ന ആ ഒരു ത്യാഗം കൊണ്ട് നിനക്കതൊക്കെ മറന്നുകൂടെ പൊന്നുമോനെ. വാപ്പയും മോശമല്ല, ഇത് പറയുമ്പോ ഉമ്മായും ഒന്നും പറഞ്ഞുകൂടാ, വാപ്പ എന്തും ചെയ്യാമെന്ന് പറയരുത്. ഇന്ന് ഏറ്റവും അധികം പ്രായം കൂടിയ ഈ മസ്ജിദിന്റെ പരിസരത്തുള്ള ഒരു ഉപ്പ എന്റെ കൂടെ നടക്കൂ, എന്റെ കൂടെ നടന്നു, എന്റെ കൂടെ ചാര കുടിച്ചു, എന്റെ കൂടെ വന്നിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ പിതാവിനോട് നിങ്ങളുടെ ഉപ്പ മരിച്ചത് എന്നു ചോദിച്ചപ്പോ, എത്ര വർഷമായെന്ന് ചോദിച്ചപ്പോ, വാപ്പ മരിച്ച ഡേറ്റാണ് പറഞ്ഞു തന്നത്, 1900 എന്ന് പറഞ്ഞ് ഏതോ ഒരു മാസത്തിന്റെ തീയതി പറഞ്ഞ് വാപ്പ മരിച്ച സമയം പോലും എന്നോട് പറഞ്ഞു തന്നെങ്കിൽ അതാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം പൊന്നുമോനെ. വാപ്പ മരിച്ച് 3-ാം ഭാഗത്തെയും കഴിഞ്ഞ് കൂട്ടുകാർക്ക് ബിരിയാണിയും വെച്ചു കൊടുത്തിട്ട് വാപ്പായ മറക്കല്ലേ, ഉമ്മായ മറക്കല്ലേ, എല്ലാ ദിവസവും
രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാതെ ഉറങ്ങരുത്. ഒരൊറ്റയാളും നല്ല ദുആയ, ജീവിതത്തിന്റെ വിജയത്തിന്റെ ദുആയ. നമ്മളെ ഇങ്ങനെയാക്കിയതിന് പിന്നിൽ ഉമ്മാടെയും ഉപ്പാടെയും വിയർപ്പും കഷ്ടപ്പാടും പ്രാർത്ഥനയും. നമ്മൾ ആലോചിച്ചേ, ഒന്ന് തറയിലിട്ടാൽ പൊട്ടിപ്പോകുന്ന കുഞ്ഞു ശരീരവുമായി നമ്മളെ ഉമ്മ നമ്മളെ കൊണ്ട് നടന്നില്ലേ? ഇന്ന് നമുക്ക് ഉമ്മായ വേണ്ട, നമ്മുടെ വലിയ തണ്ടും തന്റെയോടും കാശുകാരുമായി ഉമ്മായ നമുക്ക് ഇഷ്ടമല്ല. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, മാതാവിനെ നമുക്ക് വേണം, ഉമ്മായും ഉപ്പായും നമുക്ക് വേണം, അവരോട് വല്ലാത്ത അടുപ്പം നമുക്ക് വേണം എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ തെറ്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരണപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ തെറ്റ് പറയുന്നതിന് മുമ്പ് സഹോദരങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, ഇന്നലെ ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കാൻ പറഞ്ഞു, ഭർത്താവ് ഭാര്യയോട് പൊരുത്തം ചോദിക്കാൻ പറഞ്ഞു, ചോദിച്ചോ എന്തോ അല്ലാഹു അലം, അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കും. പക്ഷെ അത് മറന്നുപോയാലും കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ ഇത് ഉമ്മയും ഉപ്പയും അവരോട് പൊരുത്തം ചോദിക്കൽ ആവശ്യം. മരിച്ചുപോയവരാണ് നമ്മുടെ മാതാപിതാക്കളെങ്കിൽ അവർക്ക് വേണ്ടി പൊരുത്തം ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈ സരസിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്യുക. ഇന്നലെ ഒരു സഹോദരൻ പേരു പറയാതെ 2500 രൂപ തന്നത് ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്തിട്ട് പോവാൻ കഴിയാതെ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കളെ മറന്നാൽ ഒരു ബർക്കത്തും ജീവിതത്തിൽ ഉണ്ടാവൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവരെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ജീവിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇറങ്ങിയവരൊക്കെ തോറ്റുപോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വിനയത്തോടുകൂടി നിന്റെ ഉമ്മാരെടുത്ത് വന്നു, ഉമ്മാ നമ്മളെ പ്രസവിച്ചവളല്ലേ, ഉമ്മായോട് പറയണം, ഉമ്മാ എന്തെങ്കിലുമൊക്കെ എന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഞാന് എന്റെ പ്രായം എന്റെ തിരക്ക് എന്റെ ജോലി എന്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെട്ടത് എപ്പോഴാ മരിക്കുന്നെന്ന് പറയാൻ പറ്റൂല. ഉമ്മാടെ പൊരുത്തക്കേടോടുകൂടി മരിച്ചാൽ കെളിമ പറയാ നിന്റെ തഴമ്പ് കൊണ്ട് മാത്രം നിനക്ക് പറ്റൂല. അതുപോലെ വാപ്പ, വാപ്പ സങ്കടം പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കാൻ, ഉമ്മമാരാണെങ്കിൽ അപ്പോഴേ കരയും, ഉപ്പമാര് കരയൂല, അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. എന്നാലും മോൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നാലും അവനിങ്ങനെ കാണിച്ചല്ലോ, എന്തേ അവൻ എന്നെ മനസ്സിലാക്കാത്തത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും. ഈ നീറ്റൽ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് ഉപ്പാനോട് പോയി വളരെ താഴ്മയോടുകൂടി പറയണം, ഉപ്പ നമ്മൾ കൂട്ടുകാരെ പോലെ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നെങ്കിലും എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും എന്റെ ഉപ്പിച്ചയോട് പൊരുത്തമില്ലാത്ത വല്ല വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട കുഞ്ഞുമോനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ലോകത്തൊരു വാപ്പയും ക്ഷമിക്കാതിരിക്കൂല, ലോകത്തൊരു ഉമ്മയും പൊരുത്തപ്പെട്ട് തരാതിരിക്കൂല. അതിപ്പോ ചെയ്യേണ്ട കാര്യമാണ്, മരിച്ചിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, എപ്പോഴാ മരിക്കുന്നെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ചെയ്യണം. രണ്ടാമത്തെ തെറ്റ് അയൽവാസികളുടെ അയൽവാസികളെ വേദനിപ്പിക്കലാണ്. കണ്ടോ, സാഹോദര്യത്തിന്റെ മതമാറ ഇസ്ലാം, മുസ്ലിമായി മരിക്കണമെങ്കിൽ നിന്റെ വീടിന്റെ ചുറ്റും താമസിക്കുന്നവരുടെ സന്തോഷം നീ പിടിച്ചു വാങ്ങണമെന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം വിശുദ്ധ ഇസ്ലാം. അയൽവാസികളെ വേദനിപ്പിക്കുന്നവന് കെരിമ പറഞ്ഞു മരിക്കാൻ പറ്റൂല. മുത്തുനബി പറഞ്ഞതെന്താ? അക്രിം ജാറക്ക വലവ് കാന കാഫിർ, നിന്റെ അടുത്ത് താമസിക്കുന്നത് അവിശ്വാസിയാണെങ്കിലും അവരെ ആദരിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്നേഹിക്കണമെന്നല്ല, ആദരിക്കണം എന്നാ പറഞ്ഞു. അത്രയ്ക്ക് ബഹുമാനത്തിന്റെ വാക്കാ കൊടുത്തു. നമ്മൾ അയൽവാസികളെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല, അവരെങ്ങനെയോ ജീവിക്കട്ടെ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ വസ്തു എന്റെ റബ്ബർ എന്റെ കട എന്റെ വണ്ടി, ഇതിങ്ങനെ ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു പെരുന്നാളാകുമ്പോ അപ്പുറത്തെ മക്കൾക്ക് തുണി എടുത്തോ, വാപ്പ മരിച്ചുപോയവരല്ലേ അവർക്ക് വല്ലതും കഴിക്കാനുണ്ടോ, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അന്വേഷിക്കണം. ഒരു റമദാൻ വരുമ്പോ, റമദാൻ വരുമ്പോ അവർക്ക് നോമ്പ് തുറക്കാൻ നല്ല ഈത്തപ്പഴുണ്ടോ, അവർക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുണ്ടോ, അവർക്ക് റമദാനിന് വല്ല പ്രയാസമുണ്ടോ, നമ്മൾ അന്വേഷിക്കണം. അത് ചെയ്യണം നമ്മൾ. തിരുവനന്തപുരം ജില്ലയുടെ ഒരു പള്ളിയിൽ റമദാൻ മാസത്തിൽ പാവപ്പെട്ട കുറെ കൂലിവേലക്കാർ ഒരു 10-15 പേര് ഒരു കവറിന്റെ അടുത്ത് വന്ന് ദുആ. അവിടുത്തെ ഉസ്താദിന്റെ സുഹൃത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ കവറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്തുവല്ല, ഔലിയാക്കന്മാരാരെങ്കിലും ആണോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഔലിയ ഇതാ. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ, അദ്ദേഹം മരണപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്, റമദാൻ മാസം കഴിഞ്ഞിട്ടുള്ള മാസമായി, ഇതിപ്പോ അടുത്ത റമദാനെ.
ഞങ്ങള് ദുആ ചെയ്യുന്നത് എന്തിനെന്നറിയോ? 4 വർഷമായി റമളാ മാസത്തിൽ ഞങ്ങൾ ആരും ജോലിക്ക് പോകുന്നില്ല. അതിനു മുമ്പ് ജോലിക്ക് പോകും, കഷ്ടപ്പെടും, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ 10 രൂപയുടെ കവറിലെ ഈത്തപ്പഴവും വാങ്ങിക്കൊണ്ട് വരുമ്പോ മക്കള് പറയും, ഞാൻ ഇന്ന് കൂട്ടുകാരൻ ഷംനാദിന്റെ വീട്ടിൽ പോയി, സുധീറിന്റെ വീട്ടിൽ പോയി, അവിടെയൊക്കെ നല്ല അവന്റെ വാപ്പ കൊണ്ട് കൊടുത്ത വില കൂടിയ ഈത്തപ്പഴമായിരുന്നു. എന്റെ വാപ്പ നിങ്ങൾക്ക് മാത്രം ഈ കല്ല് കടിക്കുന്ന ഈത്തപ്പഴ കിട്ടുള്ളൂ എന്ന് മക്കൾ ചോദിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം നമ്മുടെ മഹലിൽ പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ട്, സാധുക്കളെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം അൽഹംദുലില്ലാ 10-15 വീട്ടുകാർക്ക് റമദാൻ മാസത്തിന്റെ തലേ ദിവസമാകുമ്പോ തന്നെ റമദാനിന്റെ ചിലവിനുള്ള കാശ്, വില കൂടിയ ഗൾഫിന്റെ ഈത്തപ്പഴം, അതുപോലെ എല്ലാ റമദാനിന്റെ സന്തോഷത്തിനുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങൾക്ക് 10-15 പാവപ്പെട്ട വീട്ടുകാർക്ക് കൊണ്ട് തരുമായിരുന്നു. 4 വർഷം നിങ്ങളുടെ റമദാൻ ഉണ്ടല്ലോ, അത് വല്ലാത്ത റഹ്മത്ത് തന്നെ. ഇപ്പൊ മരണപ്പെട്ടു പോയി, ഈ റമദാൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു, എല്ലാ ദിവസവും തറാവീഹ് കഴിഞ്ഞ് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തിന് പകരം സ്വർഗത്തിന്റെ ഭക്ഷണം ഈ ഖബറിന്റെ കപ്പിറക്കി കൊടുക്കണേ റബ്ബേ എന്ന് ഞങ്ങൾ ദുആരക്കാണെന്ന് കരഞ്ഞു കൊണ്ട് പറഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുആ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ള അനാഥ മക്കളെ, നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ, നമ്മുടെ അയൽവക്കത്ത് കഴിയുന്ന പട്ടിണിപ്പാവങ്ങള്, വിവാഹത്തിന് നിവർത്തിയില്ലാതെ കണ്ണീരണിഞ്ഞുകൊണ്ട് എനിക്ക് മംഗല്യ ഭാഗ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നവരെ സഹായിക്കാൻ 100 രൂപയാണ് നിനക്ക് കഴിയുന്നതെങ്കിൽ അതുകൊണ്ട് സഹായിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും മനസ്സ് വെക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ വന്നു കഴിഞ്ഞ് ദുആ ചെയ്ത് ഞാനും നിങ്ങളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇനി എപ്പോഴാണ് ഈ പരിസരത്തോ ഇവിടെയൊക്കെ വരുമ്പോ കാണുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കണം. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ്, റബ്ബറിയാറെ പടച്ചറബറിയാറെ, 1 രൂപയും നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടില്ല, തന്നത് മുഴുവനും അല്ല മനഃപൂർവ്വം തന്നതാണ്, നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ തന്നതാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പലിശരഹിത വായ്പയ്ക്ക് വേണ്ടി MMIF പ്രിയപ്പെട്ട പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത് ഈ കോരിച്ചൊരിയുന്ന മഴ ഇങ്ങനെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന രാത്രിയിൽ നിങ്ങളോട് ഞാൻ പൈസ ചോദിക്കുന്നില്ല, പക്ഷേ നിങ്ങളെ എനിക്കറിയാം വല്ലാത്ത സ്നേഹമുള്ളവരാണ്, ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഈ പള്ളിയുടെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പാവപ്പെട്ടവർ ഉൾപ്പെടെ സന്തോഷത്തോടുകൂടി നടത്തിക്കൊടുക്കും. നീ കനിഞ്ഞാലല്ലാതെ, നീ തന്നാലല്ലാതെ, നീ കരുണ കാണിച്ചാലല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല അല്ലാ എന്ന് തീരുമാനിച്ച് ഉസ്താദിനെ കണ്ട്, ഇതിന്റെ പ്രവർത്തകരെ കണ്ട് 25,000 നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതിൽ സ്വതക്കയായിട്ട് കൊടുക്കാം. എന്തിനാ? അത് പാവപ്പെട്ടവർക്ക് പലിശ വാങ്ങാതെ കടം കൊടുക്കാൻ. അല്ലാതെ ഇവർക്ക് പള്ളിയുടെ മിനാരത്തിൽ പെയിന്റ് അടിക്കാനും അവർക്ക് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാനും ബോൾ വാങ്ങാനും അല്ല, ഉറപ്പുള്ള കാര്യമാണ്, വിശ്വാസമുള്ളവർ മാത്രം. ഞാൻ അന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ സൗകര്യം പോലെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ വാതിന്റെ എഫക്റ്റ് വിട്ടുപോകാതെ മനസ്സിൽ തട്ടി തട്ടി നിൽക്കണം. നമ്മളങ്ങനെ കളഞ്ഞിട്ട് പോകുന്ന പാറക്കല്ലുകളായി നമ്മുടെ മനസ്സുകൾ മാറരുത്, മനസ്സിൽ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കണം. ആ ചിന്ത എപ്പോഴും വേണം, അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ദിവസവും നമ്മൾ ആലോചിച്ചിട്ട് നമ്മളാൾ കഴിയുന്ന സ്വതക്ക 5,000 പറ്റുമെങ്കിലത്, 2,000 പറ്റുമെങ്കിലത്, 10,000 പറ്റുമെങ്കിലത്, ഇനി അല്ല 50,000 കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിലത്, അത് കൊടുത്തിട്ടിരുന്നാൽ ഇവരെന്ത് ചെയ്യും? പാവപ്പെട്ടവർ വന്ന് അപേക്ഷ കൊടുക്കുന്നു, വീട് വെക്കണം, പലിശക്കാരെ മുമ്പ് പോകാൻ കഴിയൂല എന്ന് പറയുമ്പോ അൽഹംദുലില്ലാ നമുക്കതെടുത്ത് കൊടുത്ത് പലിശയില്ലാതെ ഇത്ര മാസത്തെ കാലാവധിക്ക് കടം കൊടുക്കാൻ നല്ല ഒരു പ്രവൃത്തിയാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. സാമാന്യം ബോധമുള്ളവര്, കഴിവുള്ളവര് അൽഹംദുലില്ലാ അത് ചെയ്യുക. മൂന്നാമത്തെ
തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. ചെറിയ കാര്യമല്ല, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. കച്ചവടക്കാര് ശ്രദ്ധിക്കണം, ഒരു കിലോ സാധനം കൊടുക്കുമ്പോ അത് 90 ഗ്രാമായി പോയാൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുകയില്ല. ചെറിയ കാര്യമല്ല അത്. ത്രാസിൽ വെട്ടിപ്പ് നടത്തിയാൽ, പടിയിൽ കള്ളം കാണിച്ചാൽ, തൂക്കത്തിൽ കളവ് കാണിച്ചാൽ, പറയുന്നതിൽ കള്ളം പറഞ്ഞാൽ, ഈ സാധനം ചിലപ്പോ ഞാൻ 5000 രൂപയ്ക്ക് വാങ്ങിയതായിരിക്കും, 25000 രൂപയ്ക്ക് നിനക്ക് തരൂ എന്ന് പറയാം, അതിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു മൊബൈൽ വാങ്ങിച്ചു 10000 രൂപ, ഞാൻ ഒരാളോട് പറയുന്നത് 20000 രൂപ എന്നാലും നിനക്ക് തരുള്ളൂ എന്ന് അങ്ങനെ പറയാം. അല്ലാതെ ഞാനിത് വാങ്ങിച്ചത് 50000ത്തിനാണ്, നിനക്കായോണ്ട് 45 തരാം എന്ന് പറയാൻ പാടില്ല. 10000ത്തിന് വാങ്ങിച്ചു. നിങ്ങൾ വാങ്ങിച്ച വില പറയരുത്, കൊടുക്കുമ്പോ എന്ത് പറയാം, ഞാൻ ഇത്ര രൂപയാണെങ്കിലേ തരുള്ളൂ, വേണമെങ്കിൽ 2-3 രൂപ കുറച്ച് തരാം. പക്ഷേ അല്ലാതെ വേറെ കച്ചവടം നടക്കൂല, അത് നമുക്ക് പറയാം. അത് കച്ചവടത്തിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ ആ സാധനം തരും, അത് പറയാം. അല്ലാതെ ഞാനിത് അവിടെ പോയി കൊണ്ടുവന്നതാണ് കള്ളം പറയാം, കൊണ്ടുവന്നതാണെങ്കിൽ പറയാം. ഒറിജിനൽ ആയിട്ട് അവിടെ പോയി കൊണ്ടുവന്നാണെങ്കിൽ പറയാം. അല്ലാതെ ബീമാപ്പള്ളിയിൽ നിന്നും കുന്നംകുളത്ത് നിന്നും 15 രൂപ മൊബൈലും വാങ്ങി 20000 രൂപ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അത് പാടും. അപ്പൊ കള്ളത്തരം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പറയുമ്പോ കാര്യമായിട്ട് പറയാം. ചിലപ്പോ സാധനം പൊളിഞ്ഞതായിരിക്കും, അതൊന്നും പറയണില്ല, ഇത്ര രൂപ തന്നാ നിനക്ക് തരാം, നോക്കിയിട്ടെടുത്തു, നല്ലതാണെങ്കിൽ എടുത്തു. അല്ലാതെ പൊളിഞ്ഞതാണെന്ന് കച്ചവടക്കാർ പറയില്ലല്ലോ, അപ്പൊ അവർക്ക് നോക്കിയിട്ട് ആ കുഴപ്പമില്ല ഇത് കൊള്ളാം അങ്ങനെ എടുത്തോണ്ട് പോവാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതങ്ങനാണ് ഇങ്ങനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്നതാണ്, ഒബാമ ഇരുന്ന കസേരയാണ് ഞാൻ എടുത്തോണ്ട് വന്നതാ, ഇതൊന്നും പറഞ്ഞ് പറ്റിച്ച് പാവപ്പെട്ടവർ കൊടുക്കരുത്. പക്ഷെ അത് വലിയ ചതിയാണ്, ചെറിയ കാര്യമല്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം. ആ കുറവ് വരുത്തുന്നതിൽ പെട്ടത് തന്നെയാണ് എന്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ മദ്രസക്ക് വേണ്ടി, നമ്മുടെ മദ്രസക്ക് വേണ്ടി പറഞ്ഞ പൈസ ഇനിയും പള്ളി പലരും കൊടുത്തിട്ടില്ല. എത്ര കൊടുക്കാൻ കിടക്കുന്നു, 1000 കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട്. അത് അന്ന് കൊടുത്തെങ്കിൽ എത്ര ഉപയോഗമായിരുന്നേ, എത്ര നാള് കഴിഞ്ഞു, ഇനിയോ ഇനിയും പള്ളിക്ക് പല ആവശ്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി എത്ര പേര് ഇനിയും കൊടുക്കാനുണ്ട്. നമ്മളത് മാറ്റിവെക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യുക. ഉസ്താദ് എന്ന് ദുആ ചെയ്യാൻ തന്ന ലിസ്റ്റ് ഒന്ന് വായിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞു വേണം നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ. ഈ മഴയത്ത് വന്ന് കേൾക്കുന്നതിനേക്കാളും കൂലി ദുആയിനാണ്, മറക്കരുത്. അതുകൊണ്ട് ഇന്നത്തെ ദുആ കഴിയാതെ ആരും പിരിയരുത്. ഇത്രയും ദിവസം നമ്മൾ വൈകുന്നേരം വരെ വെള്ളം കോരി രാത്രി കുടമിട്ടുടച്ചു എന്ന് പറയുന്ന പോലെ ആവരുത്. ദുആ കഴിഞ്ഞു പിരിയണം, നല്ല റാഹത്തായിട്ട് ദുആ ചെയ്ത് കരഞ്ഞ് ആകാശം കരയുന്ന പോലെ നമുക്ക് കരഞ്ഞ് ദുആ ചെയ്ത് പിരിയണം. ചിലപ്പോ ഈ ദുആ കൊണ്ട് കല്യാണം കഴിഞ്ഞു 10 വർഷമായി മക്കളില്ലാത്ത ഒരു സഹോദരൻ ഇവിടെയുണ്ട്, ഉള്ള കുഞ്ഞിന്റെ രോഗമുള്ളവർ ഈ സദസ്സിലുണ്ട്, മരണപ്പെട്ടുപോയ ഉമ്മ ഉപ്പയുടെ മുഖവും മനസ്സിൽ വന്ന് കണ്ണീരൊഴുക്കുന്നവർ ഈ വേദിയിലുണ്ട്. അതുപോലെ ഒരുപാട് പേര് അള്ളാഹുവിന് സകലതും കൊടുക്കാൻ മനസ്സുള്ളവരുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാര് ഒരുപാട് പേര് ദുആവസ്ഥയെത്തിയത്, കുഞ്ഞു മക്കള്, +1-ന് +2-ന് പഠിക്കുന്ന മക്കള്, അതുപോലെ കല്യാണം കഴിഞ്ഞ സഹോദരിമാര് ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി സന്താന ഭാഗ്യത്തിനൊക്കെ വേണ്ടി പറയുന്നുണ്ട്. അവർക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് അകത്തോട്ട് കയറി നിന്ന് ഒരു 11 സലാത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന നിയ്യത്താക്കി. ഒരുപാട് ദൂരെ നിന്ന് വന്നവരുണ്ട്, ആ പിന്നെ തൊടുപുഴയിൽ നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന്, നൂലേലിയിൽ നിന്ന്, നെല്ലിക്കുഴിയിൽ നിന്ന്, ഊരുംകുഴിയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. കോതമംഗലം മുതൽ അവിടെ നിങ്ങോട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ എല്ലാവരും നല്ല നെയ്യത്തോടുകൂടി സ്വലാത്തു ചെല്ലുക. നാഥൻ നമ്മുടെ ഈ വേദിയെ ഉസ്താദുമാരുള്ള, മുത്തഅല്ലിമീങ്ങളുള്ള, ഈമാനുള്ള ഉപ്പമാരും ഉമ്മമാരുമുള്ള ഈ പരിശുദ്ധ വേദിയെ മഴത്തുള്ളികളെ സ്വീകരിച്ച് നാം സ്വീകരിച്ചതുപോലെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ.